നിമിഷ തന്റെ വിഷമങ്ങൾ രാമേട്ടനോട് പറയുന്നു. ദുഷ്ടനും പിശുക്കനുമാണ് അച്ഛൻ. സ്ത്രീധനം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു രണ്ടാം കെട്ടുകാരനായിട്ട് അച്ഛനെന്റെ കല്യാണം ഉറപ്പിച്ചതാ. തന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ചെറുക്കനെ കുറിച്ച് നിമിഷ വനജയോട്, എനിക്ക് കല്യാണം വേണ്ട, അത്രേ ഉള്ളൂ. നീ എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ശരി, അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ കല്യാണം നടത്തും. സമ്മതിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്നെ കൊന്നാലും ശരി, ഞാൻ സമ്മതിക്കില്ല. രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്ന് നിമിഷ അച്ഛനോട്. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. നിന്നെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കും ഞാൻ. നീ പിന്നെ ആരെ നോക്കിയിരിക്കടി? രാജകുമാരനെ ചായ എടുക്കടി. ദേ അവരുടെ മുന്നിൽ വന്ന് പൂങ്കണ്ണീര് കാണിച്ചാണല്ലോ. എന്റെ സ്വഭാവമാറും പറഞ്ഞേക്കാം. എടുത്തു കൊടുക്കും ചായ. നിമിഷയെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും എത്തുന്നു. ചില വിവരങ്ങൾ ചോദിച്ചറിയുന്ന നിമിഷയുടെ അച്ഛൻ, പ്രസന്നന് ഭാര്യയെ ജോലിക്ക് വിടാൻ താല്പര്യമുണ്ടോ? ഇല്ല, എനിക്ക് വീട്ടിലൊരാള് വേണം. പഠിക്കാൻ പോയാ എന്റെ പിള്ളേരുടെ കാര്യം ആര് നോക്കും? അതാ അതിന്റെ കറക്റ്റ്. ആരെതിർത്താലും ഈ വിവാഹം നടത്തുമെന്ന് നിമിഷയുടെ അച്ഛൻ. വേഷം കിട്ടുന്നു എന്റെ അടുത്ത് വേണ്ട. ഞാൻ നിശ്ചയിച്ചതാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഈ വരുന്ന 23-ാം തീയതി നിശ്ചയം, 31-ാം തീയതി കല്യാണം. കുറുമ്പനക്കൽ ശിവശങ്കരനാണ് പറയുന്നത്. നിമിഷ ഉറച്ചു തീരുമാനമെടുക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണത്തിന് ഞാൻ നിന്ന് കൊടുക്കില്ല ചേച്ചി, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി തുടർന്ന് കാണുക. അവഗണിച്ച് അച്ഛനും ആൺമക്കളും കൂടി എന്റെ കല്യാണം ഉറപ്പിച്ചു. നിശ്ചയം പോലും നടത്തി. എന്റെ എതിർപ്പിന് ഒരു ഉറുമ്പിന്റെ വില പോലും കൽപ്പിച്ചില്ല അവരാരും. അപ്പോ ഞാനും ഒരു തീരുമാനമെടുത്തു, ഈ കല്യാണത്തിന് കഴുത്ത് കാണിച്ച് നിന്നു കൊടുക്കില്ല. രാജവെട്ടൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ കൂടെ പോവും ഞാൻ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ വേണമായിരുന്നു. ഒരു പെണ്ണായിട്ട് ജനിക്കണം രാമേട്ട, അപ്പ അറിയാം ഒരു പെണ്ണ് അനുഭവിക്കുന്ന പേടിയും വിഷമവും വേദനയൊക്കെ. ആയിസൊടുങ്ങുന്നവരെ കൂടെ ജീവിക്കാനുള്ള ആളെ തിരഞ്ഞെടുക്കുമ്പോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ജന്മ അവളുടേത്. ഞാൻ രാജവേട്ടനെ കണ്ട് സങ്കടം പറഞ്ഞു. എന്താ നീ കരയാതെ കാര്യം എന്താ വെച്ചാ പറ. രാജീവേട്ട, ഇന്നലെ എന്നെ പെണ്ണ് കാണാൻ ഒരാള് വന്നു. അച്ഛൻ അച്ഛനത് ഉറപ്പിച്ച മട്ട. അച്ഛനെ അറിയാലോ, ഇനി എനിക്ക് ഇതേപോലെ രാജീവേട്ടനെ കാണാൻ പറ്റുമെന്ന് പോലും തോന്നുന്നില്ല. ഇപ്പൊ ഒരു വിധത്തിന് ഞാൻ കാണാൻ വന്ന്. നീ ടെൻഷൻ അടിക്കാതെ, ഞാനില്ലേ. രാജീവേട്ട, രാജീവേട്ടൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കല്യാണം അച്ഛൻ നടത്തും. എനിക്ക് രാജീവേട്ടൻ ഇല്ലാതെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കരയാതെ നിമ്മി. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും ചെയ്യാം, നീ അതോർത്തിങ്ങനെ വെറുതെ വിഷമിക്കില്ല. എന്തു വന്നാലും ഞാനുണ്ടാവും നിന്റെ കൂടെ. തൽക്കാലം ആരും അറിയണ്ട, നീ ഇപ്പൊ ധൈര്യമായിട്ട് പൊയ്ക്കോ. രാജീവേട്ട, ഞാനല്ലേ പറയുന്നത്, നീ ധൈര്യമായിട്ട് പോവോ. ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നെങ്കിലും
ഉടനെ കല്യാണം കഴിക്കുന്ന കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. നാലോ അഞ്ചോ വർഷം കഴിഞ്ഞു മതിയെന്നായിരുന്നു രണ്ടുപേരുടെ മനസ്സിലിരിപ്പ്. രാജിവേട്ടന് ജോലിയാവണം, എനിക്കും ഒരു ജോലി കണ്ടുപിടിക്കണം. പക്ഷേ പെട്ടെന്ന് കല്യാണാലോചന മുറുകി. നിശ്ചയം കൂടി കഴിഞ്ഞതോടെ അടിയന്തരമായ ഒരു തീരുമാനത്തിൽ എത്തിയേ പറ്റുമെന്നായി. അങ്ങനെയാ നാടും വീടും വിട്ടു പോവാൻ പ്ലാനിട്ടത്. അപ്പൊ ഓർത്തില്ലേ ഇനി അങ്ങനെ ജീവിക്കുമെന്ന്? രാജിവേട്ടന് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നിട്ട് അയാൾ വല്ല ജോലിക്ക് ശ്രമിച്ചോ? ഇല്ലല്ലോ, ഫാം ഹൗസിലും അതും ഇതും അടിച്ചുപൊളിച്ച് ആഘോഷിക്കില്ലായിരുന്നോ? ഞാൻ എപ്പോഴും പറയും എവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിക്കണമെന്ന്. അപ്പം രാജിവേട്ടൻ പറയും എന്റെ അച്ഛന്റെ കീഴിൽ തന്നെ 50 ജോലിക്കാരുണ്ടെന്ന്. അത് ശരിയാ, രാജിവേട്ടന് ഒരിടത്തും ജോലി തണ്ടി നടക്കേണ്ട ആവശ്യമല്ല, അത്രയ്ക്ക് സ്വത്തുണ്ട് വീട്ടില്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആ സ്വത്ത് അനുഭവിക്കാൻ കിട്ടണ്ടേ? കുറെ കഴിയുമ്പോ രാജിവേട്ടന്റെ വീട്ടുകാരുടെ എതിർപ്പൊക്കെ ഇല്ലാതാവുമെന്ന് കരുതിയത്. അപ്പോ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമല്ലോ എന്നും വിചാരിച്ചു. എന്നിട്ട് ഞാൻ കല്യാണ നിശ്ചയം പോലും കഴിഞ്ഞു നിൽക്കുവാണല്ലോ. അച്ഛനാവാൻ പ്രായമുള്ള ആളുടെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കണ്ട. രാജിവേട്ടന് ജോലി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രാജിവേട്ടൻ എന്നെ രക്ഷിക്കാമെന്നേറ്റു. ഒരു രാത്രി കാറുമായിട്ട് വന്നു. ഞാൻ ആരും കാണാതെ വീട് വിട്ടിറങ്ങി. രാജിവേട്ടന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, എന്റെ കയ്യില് കുറച്ച് ഗോൾഡും. തേനിയിലെ ഫാം ഹൗസിലെത്തി 4 കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം തീർന്നു. സ്വർണ്ണൊക്കെ എന്ത് ചെയ്തു? കൊറേ വിറ്റു, കൊറേ പണയം വെച്ചു. എവിടെ പണയം വെച്ചു? അതൊക്കെ രാജിവേട്ടന് മാത്രമേ അറിയൂ. ചുരുക്കി പറഞ്ഞ നാണവും പോയി, മാനവും പോയി, കൂടെ സ്വർണവും പോയി. റേഷൻ കടക്കാരനല്ലായിരുന്നു? അല്ല രാമേട്ട, തമ്മിൽ ഭേദം മരണമായിരുന്നു. അത് തിരഞ്ഞെടുക്കാൻ പറ്റാതിരുന്നതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണോ നീ ജനിച്ചത്? നിനക്കൊരു ജീവിതമുണ്ട്, അത് ജീവിച്ചു തീർക്കണം. വലിയ വിഷമങ്ങളൊക്കെ വരും, അത് സഹിക്കണം. നിന്നേക്കാളും വലിയ ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ സഹിക്കുന്നവരുണ്ട്. ഞാൻ എന്ത് സഹിക്കാൻ രാമേട്ട? പക്ഷെ ആ വീട്ടിലേക്ക് തിരികെ ചെല്ലുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. സാരമില്ല, ഞാനില്ലേ കൂടെ,
നിന്റെ അച്ഛന്റെ ആങ്ങളമാരുടെ ഒക്കെ ദേഷ്യം ഇപ്പൊ തണുത്ത് കാണും. ഇല്ല, രാമേട്ടനെ അറിയാൻ നിട്ട. അച്ഛനെ ഒരു തവണ കണ്ടാ മതി, രാമേട്ടനെ പറഞ്ഞതൊക്കെ തിരുത്തി പറയും. അതെനിക്ക് തീർച്ചയാ. അച്ഛൻ മാത്രമല്ലല്ലോ, ആങ്ങളമാരുല്ലേ. അവരുടെ സ്വഭാവം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അച്ഛൻ പറഞ്ഞതൊക്കെ അവർക്ക് അവസാന വാക്ക. എന്തായാലും നമ്മള് നാളെ രാവിലെ പോവും. രാമേട്ട, ഞാനിവിടെ ഒരു വേലക്കാരിയെ പോലെ നിന്നോളാം. ശമ്പളം പോലും തരണ്ട, ഒരു നേരത്തെ ഭക്ഷണം മാത്രം മതി. എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കല്ലേ. പിന്നെ ചങ്കര തെങ്ങമ്മെന്ന് പറഞ്ഞ പോലെ ആയാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ ഇവിടെ താമസിപ്പിച്ചാൽ ഞാൻ ആരോടെല്ലാം സമാധാനം പറയണം? എന്റെ മക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവരെല്ലാവരും ഇങ്ങോട്ട് പാഞ്ഞു വരും. നാട്ടുകാരെല്ലാം അവരെ കൂടെ നിൽക്കും. അവരെല്ലാവരും കൂടി എന്നിട്ടങ്ങ് പോയിരിക്കും. അല്ല, അവർ ചോദിക്കുമ്പോ നീ ആരാണെന്ന് പറയണം. ഞാൻ അതിന് നീ എന്റെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനെ വേണ്ടാത്ത വയ്യാവലേക്ക് എടുത്ത് തലവെക്കുന്നത്? ഇത്രയും ചെയ്ത് തന്നെ എന്റെ വിഡ്ഢി തരാം. ചായക്കടയിലോട്ട് നീ കരഞ്ഞു വിളിച്ചു വന്നപ്പോ ആ രാത്രി മാത്രം താമസിപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ തൊടുപുഴയ്ക്കുള്ള ഏതെങ്കിലും ബസ് കയറ്റി വിട്ടാ മതിയായിരുന്നു. എന്നാ അങ്ങനെ ചെയ്താ മതി. അങ്ങനെ ഏതെങ്കിലും ബസ് കയറ്റി അയച്ചേക്ക്. രാമേട്ടൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇനി നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പോണ വഴിക്ക് നീ ബസ്സേന്ന് ഇറങ്ങി മറ്റെവിടേക്കെങ്കിലും പോയാലോ, ഞാൻ ഉത്തരം പറയേണ്ടി വരും. നിനക്കിപ്പോ എന്ത് സംഭവിച്ചാലും ഞാനാണ് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരിക. അതുകൊണ്ടാ പറ. നിന്നെ ഞാൻ നിന്റെ വീട്ടിലെത്തിക്കോ. എനിക്കിനി ഒന്നും പറയാനില്ല രാമേട്ട. എന്റെ എല്ലാ വിഷമങ്ങളും ഞാൻ പറഞ്ഞു. ഒക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോ നീ കിടന്നുറങ്ങിക്കോ. ഞാന് നാളെ രാവിലെ 5 മണിക്ക് വിളിക്കാം. 6:30 ഒരു ട്രെയിൻ ഉണ്ട്, അതിൽ പോയാലേ കോട്ടയത്ത് ഇറങ്ങാം. അവിടുന്ന് തൊടുപുഴയ്ക്ക് ബസ്സുണ്ടല്ലോ ഇഷ്ടം പോലെ. ശരി, ഞാൻ പോയി കിടക്കുക. രാവിലെ എണീക്കേണ്ടതാ. നീ കിടന്നോ. പണിയഞ്ചായി പോണ്ട്. 6:30 ട്രെയിൻ, 5:30 ഇവിടെ നിറക്കണം. ഒരുങ്ങണ്ട്. എന്നെ കൊണ്ടവിടല്ലേ രാമേട്ട, അതിലും ഭേദം എന്നെ കൊന്നു കളയുന്നത്. ചുമ്മാ മണ്ടത്തരം പറയില്ല. നിന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ കൊണ്ടുവിടുന്നത്? അന്യന്റെ വീട്ടിലേക്കൊന്നല്ലോ. എന്നെ അവര് വീട്ടിൽ കയറ്റില്ല, അടിച്ചിറക്കും. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ. സ്വന്തം അച്ഛനും ആങ്ങളമാരല്ലേ, അവരെത്ര വിഷമിച്ചിരിക്കായിരിക്കും നീ പോയപ്പോ മുതൽ. നീ തിരിച്ചു ചെല്ലുമ്പോ കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ചാലും ഉള്ളിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും മനുഷ്യരല്ലേ. റെഡിയാവും. എടുക്കാനുള്ളതൊക്കെ എടുത്തോണം, ഞാൻ പോയി റെഡിയാവട്ടെ. തോന്നുന്നു.
വരുന്നില്ലേ? മച്ചാൻ ബസ് പോയോ? ഇല്ല, ഇപ്പോ ബസ് പോരും. ഇതല്ല രാമേട്ട, ഇതെന്റെ കൂട്ടുകാരിയുടെ വീടാ. ഞങ്ങളുടെ വീട്ടിലേക്ക് കുറച്ചുകൂടെ പോണം. ഇതാ അവിടെയാ. പിന്നെന്താ ഇവിടെ? ദീപേ, ദീപേ, നിമ്മി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എവിടെയായിരുന്നെടി?
നീ വീട് വിട്ടു പോയ ശേഷം എന്തൊക്കെ കഥകളെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയെന്നറിയോ? അമ്മേ അമ്മേ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിക്കേ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി, നീ എവിടെയായിരുന്നു? അയാൾ നിന്നെ കല്യാണം കഴിച്ചോ? രാജീവ്, നിങ്ങൾ ഒന്നിച്ചാണ് താമസം. ഇതാരാ കൂടെ വന്നിരിക്കുന്നേ? നീ എല്ലാം കൂടെ ചോദിച്ചാ ഞാൻ എങ്ങനെ മറുപടി പറയും? ആഹാ, മോളം കൊച്ചി, നീ ഇങ്ങ് തിരിച്ചു പോന്നോ കൊച്ചെ. നിന്റെ ലക്ഷണം കണ്ടിട്ട് അത്ര ശരിയല്ലല്ലോ മോളെ, എന്തു പറ്റി തിരിച്ചു പോന്നേ? പോയി മോളമ്പച്ചി, രാജീവേട്ടന്റെ വീട്ടുകാർ വന്ന് രാജീവേട്ടനെ വിളിച്ചോണ്ട് പോയി. എങ്ങോട്ട് വിളിച്ചോണ്ട് പോയി? എവിടെ ആയിരുന്നു നിങ്ങള്? അവൻ നിന്നെ ഉപേക്ഷിച്ചോ? ഇപ്പൊ നീ എവിടെ നിന്ന് വരുന്നേ? എല്ലാം ഞാൻ പറയാം. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും താ, എന്റെ തൊണ്ട ഉണങ്ങുന്നു, അതുകൊണ്ടാ. മോള് കേറി വാ, മോളുടെ കൂടെ വന്ന ആളല്ലേ, കേറി വാ, ഒരു കട്ടങ്കാപ്പി കുടിച്ചിട്ട് പോവാം. ഇവള് ജനിച്ചത് അപ്പുറത്തെ കുറുമ്പനയ്ക്ക് വീട്ടിലാണെങ്കിലും വളർന്നത് ഈ വീട്ടിലാ. ദീപ ഇവള് ഒരു പ്രായാ. ഇവളുടെ അമ്മ മിക്കപ്പോഴും ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വരും. ഇവളും ദീപയും കൂടി കളിച്ചുകൊണ്ടിരുന്നോളും. അന്ന് മുതലുള്ള കൂട്ടാ. ചായ കുടിക്കേ. നിമിഷ വീട് വിട്ട് വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടിയെന്ന് കേട്ടപ്പോ ഞങ്ങൾക്കുണ്ടായ ഒരു വിഷമം. കൂട്ടുകാരോട് പോലും പറയണ്ടാണോ പോയത്? എനിക്കൊരു സൂചന തന്നിരുന്നു. എന്നിട്ടത് തടയാഞ്ഞത്? രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ആ വീട്ടിൽ ആർക്കും ഇവളോട് സ്നേഹമില്ലായിരുന്നു. ആ നരകത്തിൽ ജീവിക്കുന്നതിനേക്കാളും ഭേദം സ്നേഹിച്ച ആളുടെ കൂടെ പോയി ജീവിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അവനവളെ ഉപേക്ഷിച്ചു പോയി. തമിഴ്നാട്ടിലൊരു ഫാം ഹൗസില് മൂന്നാല് മാസക്കാലം ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചു. പിന്നെ അവനെ കാണാനില്ല. ഞാനവിടെ ഒരു ചായക്കട നടത്തിരുന്ന ആളാ. ആരും തുണല്ലെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുവന്നതാ. എന്റെ കൊച്ചേ, നീ എന്നാ വിശ്വസിച്ച് അന്യ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയത്? ഞങ്ങൾ ഇവിടെ നിന്റെ കാര്യം പറയാത്ത ഒരു ദിവസം പോലുമില്ല. കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ ഇവളെ വീട്ടിൽ കൊണ്ടെത്തിച്ച എന്റെ കടമ അല്ല. എനിക്കിപ്പോ ഇവളെ കൊണ്ടുവിടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു മനസ്സാക്ഷിയുണ്ടല്ലോ. ആരും തുണയില്ലാതെ വല്ലവന്റെയും കയ്യിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ശവം പോലും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലോകം. അല്ല, ഇതിന്റെ തന്തയും കൂടെ പറപ്പുകളൊക്കെ അവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവർക്കങ്ങനെ അങ്ങോട്ട് കയ്യൊഴിയാനൊന്നും പറ്റില്ല. അവരിവിളെ സ്വീകരിക്കുമെന്ന് സംശയ. നിമിഷമോളുടെ അച്ഛൻ വലിയ അഭിമാനിയാ. അങ്ങേരുടെ ആൺമക്കളും അച്ഛൻ പറയുന്നതിന് വരവണ്ണം മാറൂല. അവരിവിളെ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.